And welcome back to our channel. In this video, I am sharing some makeup tips. If you are a beginner, you will be useful. Now, the number one hack and tip is to apply foundation. ഇനി അടുത്തത്തെ ഒരു ടിപ്പ് വന്നിട്ട് നിങ്ങൾ എപ്പോഴും ഫേസിൽ ഇപ്പോ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പൗഡർ വെച്ച് സെറ്റ് ചെയ്യില്ലേ അതല്ല നിങ്ങൾ ഇപ്പോ നോർമൽ ഇനി ടാൽക്കം പൗഡർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വരെ നമ്മൾ എപ്പോഴും വളരെ കുറച്ച് പൗഡർ മാത്രം ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് പൗഡർ ഇടുന്നത് മിക്ക ആളുകളും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ പൗഡർ ഇടുന്നത് ഒരു കളർ ഇടാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോ എന്താ കോംപാക്ട് പൗഡർ ഇടുമ്പോൾ അതിനെ നമ്മുടെ ഷേഡ് കളർ ഉണ്ടല്ലോ ആ കളർ വെച്ച് നമ്മൾ വെളുത്തിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു ടാൽക്കം പൗഡർ ഇടുമ്പോൾ നമ്മൾ വെളുത്തിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് വിചാരിക്കുന്നത് ആക്ച്വലി അതിനു വേണ്ടി പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വന്നിട്ട് നമ്മൾ എപ്പോഴും ഫൗണ്ടേഷൻ കൺസീലർ എന്തിടാന്നുണ്ടെങ്കിലും ഹെയർലെസ് ആയിട്ടുള്ള ഫേസിലോട്ട് തന്നെ ഇടുക അതായത് ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉള്ള ഫേസിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആഷ് കളറായി വരും അതായത് ആ ഭാഗത്ത് ഓക്സിഡൈസ് ആവും നമ്മൾ ഇട്ടിരിക്കുന്ന ഫൗണ്ടേഷൻ്റെ കളർ മാറാനായിട്ട് തുടങ്ങും ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അപ്പോൾ അത് മാത്രമല്ല നമുക്ക് ആ ഒരു ഫിനിഷ് ഉണ്ടാവില്ല നമുക്ക് ആ ഒരു എപ്പോഴും നിങ്ങൾ നോക്കുക ഇപ്പോൾ നമ്മൾ ബിഗ് തീമിൽ തന്നെ പെയിൻറ്റ് അടിക്കുകയാണ് മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിക്ക് ഒരു പെയിൻറ്റിങ് ഒരു കലയാണല്ലോ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഭിത്തിയിൽ പെയിൻറ്റ് അടിക്കുമ്പോഴേക്കും നല്ല സ്മൂത്തായിട്ടുള്ള ഭിത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് നല്ല രസമായിട്ടുള്ള നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുക അതല്ല ഇപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറേ കുത്തുകളും കട്ടുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ
കിടുങ്ങ് കിടുങ്ങ് ഒരു 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 രസമായിട്ടുണ്ടാവില്ല. സെയിം അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസിലും, നല്ല ഫ്ലോലെസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കിന്നാണ്, ഇല്ലെങ്കിൽ ഒന്നും ഹെയറൊന്നുമില്ല, പിമ്പിൾസ് ഒന്നുമില്ല, സ്കാൾസ് ഒന്നും ഇല്ലാതാണെങ്കിൽ നല്ല ഫ്ലോലെസ് ആയിട്ട് നമുക്ക് മേക്കപ്പ് ഓൾസോ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്കിന്ന് ഹെയർലെസ് ആയിട്ട് വെക്കുക, എന്നിട്ട് വേണം നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഞാനങ്ങനെ ഹെയർ കളയാറില്ല കേട്ടോ, എനിക്കിവിടെ ഹെയർ ഉള്ളത് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഹെയർ വയ്ക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, അതൊന്നും ഒരു ഇതിനല്ല. നിങ്ങൾക്ക് നമ്മുടെ കംഫർട്ടബിളും നമ്മുടെ ഹാപ്പിനെസ്സാണ് എല്ലാത്തിനെക്കാട്ടിലും മുഖ്യം. അപ്പോൾ അങ്ങനെ ഹെയർലെസ് ആയിട്ട് ഇടാണെങ്കിൽ ഇത്തിരികൂടെ ഫ്ലോലെസ് ആയിട്ട് നമ്മുടെ സ്കിന്ന് കിട്ടും. അതായത് ആ ഭാഗത്തൊന്നും ഓക്സിഡൈസ് ആവില്ല, എസ്പെഷ്യലി ഈ ഭാഗത്തൊക്കെ എനിക്ക് ഇവിടെയൊക്കെ ഓക്സിഡൈസ് ആവാണ്ട് തന്നെ എനിക്ക് ഇവിടെയൊക്കെ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ 2 ഡേയ്സ് കൂടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഷേവ് ചെയ്ത് കളയാറുണ്ട്. പിന്നെ ഷേവ് ചെയ്യുമ്പോൾ ഹെയർ കൂടുമെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒത്തിരി കൂടുമെന്നില്ല, പക്ഷെ നമ്മൾ എടുത്തെടുത്ത് കളയണം. ഒത്തിരി മീശയായിട്ടിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത്. പിന്നെ മീശയായിട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാം. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ രണ്ടു ദിവസം കൂടുമ്പോൾ, ആഴ്ചയിൽ 1 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹെയർ ഉണ്ടെങ്കിൽ അവിടെ ചെറുതായിട്ട് ബ്ലാക്ക് കളറോ അതായത് ആഷ് കളറോ ഓക്സിഡൈസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഹെയർലെസ് ആയിട്ടുള്ള ഫേസിൽ ഇടാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ നെക്സ്റ്റത്തെ ടിപ്പ് അല്ലെങ്കിൽ ഒരു ഹാക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഫൗണ്ടേഷൻ വന്നിട്ട് ഡയറക്റ്റ്ലി നിങ്ങളുടെ ഫൈൻ ലൈൻസ് ഉള്ള സ്ഥലത്തോട്ട് ഇടരുത്. അതായത് ഇപ്പോൾ കണ്ണിനടിയിൽ, ഇപ്പോൾ നമ്മൾ മിക്ക മേക്കപ്പ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇങ്ങനെ കൺസീലർ ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക, ഇവിടെ ഫേസ് ഇവിടെ ഇടുക, ഇവിടെ ഇടുക, ഇവിടെ 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 എല്ലായിടത്തും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത് അവർക്ക് ആ രീതിക്കായിരിക്കും ഇഷ്ടം. നമ്മൾ നമ്മുടെ സ്കിൻ എന്താണെന്ന് അനലൈസ് ചെയ്യുക, നമ്മൾക്ക് എങ്ങനെ ഇടുമ്പോഴാണ് നല്ല ഭംഗിയുള്ളതെന്ന് നോക്കുക, എന്നിട്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഞാൻ ഈ ഒരു പോർഷനിലും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാത്രമേ ഞാൻ കൺസീലർ ഇടുള്ളൂ, ഈ ഇവിടെ ഞാൻ ഇടില്ല. അവിടെ ഇട്ടുകഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഇങ്ങനെ ക്രീസ് ആവും, അതായത് ഇങ്ങനെ ഇങ്ങനെ വരകൾ വരാൻ തുടങ്ങും. ഇവിടെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു പൊടിക്കൊരു കുത്തിത, ഇവിടെ എനിക്ക് ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു പൊടിക്കൊരു കുത്ത് കുത്തിയിട്ട് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക, ഞാൻ വളരെ കുറച്ച്. എന്നിട്ട് ഇവിടെ ഞാൻ ഇവിടെ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇടും. അല്ലാതെ ഈ പോർഷനിലൊന്നും ഞാൻ ഇടില്ല. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കിൻ്റെ അടിയിൽ ചെറിയ ലൈൻസ് ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും കുറച്ചൊരു ഏജിങ് ആയി തുടങ്ങുന്ന, അല്ലെങ്കിൽ നമുക്കിങ്ങനെ സാധാ ഏജിങ് എന്നല്ല, അല്ലാതെ തന്നെ ഇപ്പോൾ പിള്ളേർക്ക് തന്നെ ഉണ്ട് അങ്ങനെ ചെറിയ, ചിലപ്പോൾ വണ്ണം വയ്ക്കുമ്പോഴേക്കും അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ ചുളുങ്ങി ചുളുങ്ങി വരാറുണ്ട്. എനിക്കിവിടെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ചിരിക്കുന്ന ഒരാളാണ്, അങ്ങനെ ചിരിച്ച് എനിക്ക് ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എന്താ ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇവിടെ ഇവിടെ ചുളുങ്ങി വരും. അപ്പോൾ എപ്പോൾ കുറേ തവണ ചിരിക്കുമ്പോൾ നമുക്കങ്ങനെ ഫേസ് അങ്ങനെ ചുളുങ്ങലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എന്താ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ മേക്കപ്പ് അപ്ലൈ ചെയ്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിമ്പിൾസിൻ്റെ മേലെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യരുത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ സ്കാൾസ് ഉണ്ട്, അതായത് ഇങ്ങനെ കുഴികളില്ല, അങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ മേലിലിടരുത്. അതിൻ്റെ മേലിലിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കരമായിട്ട് ടെക്സ്ചർ ഇങ്ങനെ എടുത്ത് നിൽക്കും. നിങ്ങളുടെ സ്കിൻ അങ്ങനെ ടെക്സ്ചേർഡ് സ്കിൻ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഫൗണ്ടേഷൻ ഡയറക്റ്റ്ലി അവിടെ ഇടരുത്. അതല്ലാതെ അതിൻ്റെ അപ്പുറപ്പുറമൊക്കെ ഇട്ടിട്ട് അതിലോട്ട് ഇങ്ങനെ ആക്കുക, അതായത് ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരണ കൂടെ ഇടാം. അപ്പോൾ ഞാൻ എപ്പോഴും എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, എനിക്കിവിടെ പിമ്പിൾസിൻ്റെ മാർക്സ് ഉണ്ടെങ്കിൽ ആ മാർക്സിൻ്റെ മേലെ മാത്രം ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇങ്ങനെ ഇങ്ങനെ ഇടും, എന്നിട്ട് ഞാനത് ബ്ലെൻഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയർ ചെയ്യാം, അതായത് ഒരു ലെയർ ഇട്ട് ബ്ലെൻഡ് ചെയ്ത് എനിക്ക് ഇച്ചിരിയുടെ ഫൗണ്ടേഷൻ വേണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി എടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലിടുക, എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്യുക. അല്ലാതെ ആദ്യമേ തന്നെ നമ്മളിങ്ങനെ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത്, കാരണം ആദ്യമൊക്കെ ഞാനങ്ങനെ ചെയ്യായിരുന്നു. എല്ലാവരും മേക്കപ്പ് ഇടുന്ന ഇങ്ങനെയാണ്, ഞാൻ ഇതിൽ വന്നിട്ടുള്ള മേക്കപ്പൊക്കെ പഠിച്ചത്, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രൊഫഷണലി പോയി പഠിച്ചത്. സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും ഒക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് പിന്നീടാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ യൂട്യൂബിൽ തന്നെയാണ് എനിക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയത്. അപ്പോൾ എന്താ, ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യാം, ഇവിടെ ഇടും ഇവിടെ ഇടും ഇവിടെ ഇടും, എന്നിട്ട് ഞാൻ മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ പ്രശ്നം ഞാനിപ്പോൾ നെറ്റിയിൽ ഇടാറില്ല, നിങ്ങൾ എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എനിക്കിവിടെ കണ്ടോ, എനിക്കിവിടെ ഭയങ്കര ഇങ്ങനെ ചുളിവുകൾ വരും. അത് നമ്മൾ ചുളിവുകൾ വരുന്നത് തെറ്റാണെന്നോ, ചുളിവുള്ള സ്കിന്ന് കൊള്ളില്ല എന്നുള്ളത് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എനിക്കിവിടെ ചുളിവുള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവോ ഇഷ്ടക്കുറവോ ഒന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഇടില്ല, ഇടാതിരിക്കുമ്പോൾ അവിടെ അങ്ങനെ ക്രീസ് ചെയ്തിരിക്കില്ല. അപ്പോൾ ഞാൻ നെറ്റീമിൽ ഇടില്ല, മറ്റോ ഞാൻ നെറ്റിയിൽ ഇവിടെ ഇടും, ഇവിടെ ഇവിടെ കുത്തു കുത്തു പോലെ ഫുൾ ഇടുക, എന്നിട്ട് ഫുൾ ഞാൻ വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഭൂതം പോലെ ഇരിക്കും എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇങ്ങനെ ഓൾറെഡി എൻ്റെ ഒരു ടെക്സ്ചേർഡ് സ്കിന്നാണ്. അപ്പോൾ ടെക്സ്ചേർഡ് സ്കിന്നിൽ നമ്മൾ ഒന്നും കൂടി ഫൗണ്ടേഷൻ ഇടുമ്പോൾ ആ ടെക്സ്ചറൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് നിൽക്കും. അപ്പോൾ ഭയങ്കര കുഴികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുഴികളിങ്ങനെ എടുത്തെടുത്ത് നിൽക്കും. അപ്പോൾ അതിന് വളരെ കുറച്ചിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഞാൻ ചെയ്യാം. ഞാൻ ഇങ്ങനെ കവിളിൽ പാടുള്ള സ്ഥലത്തിടും, എന്നിട്ട് അതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഫുൾ ബ്ലെൻഡ് ചെയ്യും. ഫുള്ളാക്കിയതിന് ശേഷം ഇനിയും കവറേജ് വേണമെങ്കിൽ മാത്രം എൻ്റെ മേലിലിടും, പിന്നെ പിന്നെ ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കാം, നിങ്ങൾക്കിങ്ങനെ ഭയങ്കര ടെക്സ്ചേർഡ് ഉണ്ടെങ്കിൽ, ടെക്സ്ചർനെസ് ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാതിരിക്കുക, ബാക്കി ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ആക്കിയെടുക്കുക. ഓക്കെ,
ഇനി അടുത്തൊരു ടിപ്പ് വന്നിട്ട് ഒരു മസ്കാര ടിപ്പാണ്. നിങ്ങൾ എപ്പോഴും മസ്കാര അപ്ലൈ ചെയ്യുമ്പോഴേക്കും മസ്കാര നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ടിപ്പുണ്ട്. ആദ്യത്തെ ടിപ്പ് വന്നിട്ട് നിങ്ങൾ മസ്കാരയിൽ ആ ഒരു മസ്കാര കേളറില്ലേ, നമ്മൾ ഐലാഷ് കളർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കേൾ ചെയ്യുക. കേൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനകത്ത് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. മസ്കാര ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കുമ്പോൾ ഒന്നും കൂടി ഈ ഒരു കളർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല നീണ്ട് നമുക്കൊരു നാച്ചുറൽ ലാഷസ് വെച്ചിട്ടുള്ള പോലെ നമുക്ക് ആ ഒരു ലാഷസ് നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു ടിപ്പ് വന്നിട്ട് നിങ്ങൾ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമേ താഴത്തു നിന്ന് മേളിലോട്ട് അപ്ലൈ ചെയ്യുക. അതും താഴത്തോട്ട് നോക്കി ഇങ്ങനെ ഇപ്പോൾ ഒരു മിറർ എടുക്കുക, എന്നിട്ട് താഴത്തോട്ട് നോക്കുക, എന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ അതിങ്ങനെ ഫുൾ നമ്മുടെ ആ ഒരു ഐ ലാഷ് ഈ ഒരു മസ്കാരയിൽ കോട്ട് ചെയ്യുക. താഴത്തെ ഭാഗവും മേളിലെ ഭാഗവും കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ല നീളത്തിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഐലാഷ് വെച്ചിട്ടുള്ള പോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ഐലാഷ് ഫീൽ ചെയ്യും. പിന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, ഒത്തിരി നേരം അതേപോലെ തന്നെ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത നമ്മുടെ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ടാണ്. ലിപ്സ്റ്റിക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ഒരു ലിപ്സ്റ്റിക് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അതായത് ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിലാണ് കേട്ടോ കൂടുതൽ എഫക്റ്റ് ചെയ്യുക. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചൊരു ടിഷ്യൂ പേപ്പർ എടുത്തൊന്ന് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ആ ഒരു എക്സസ് പോയിട്ടുണ്ടോ, എന്നിട്ട് ഒന്നും കൂടി നിങ്ങൾ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ രണ്ട് കോട്ട് വന്നിട്ടുണ്ടോ, അപ്പോൾ അതെന്തായാലും ഒത്തിരി നേരം ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. എനിക്ക് പേഴ്സണലി അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഒന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്ലോയിനെസ് മാറിയിട്ടുണ്ടാവും. അതായത് ആ ഒരു ഇങ്ങനെ ഭയങ്കര ഇറച്ചി നിൽക്കുന്ന അത് മാറിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ലീവ് ചെയ്യാം. അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, ഒത്തിരി നേരം നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് എന്നുള്ള ലിപ്സ്റ്റിക് തന്നെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഒക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. സോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങളുടെ മേക്കപ്പ് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് എന്നോട് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ലൈക്കാനായിട്ട് മറക്കരുത്, നിങ്ങളുടെ ഓരോ ലൈക്സാണ് എനിക്ക് ഇനി വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആക്ടിവേറ്റുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ അവിടെ കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമുക്കൊരു സെക്കൻഡ് ചാനലും കൂടി ഉണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ അല്ലെങ്കിൽ എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതാണ്. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.